നമസ്തേ. വലിയ നോമ്പിന്റെ ഒന്നാം ശനിയാഴ്ച സുറിയാനി പാരമ്പര്യത്തിൽ സഭാപിതാവായ മാർ അപ്രേമിന്റെ ഓർമ്മദിനമാണിന്ന്. വിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് കീർത്തി കേട്ട മഹാകവി. നോമ്പുകാലത്തെക്കുറിച്ചുള്ള മാർ അപ്രേമിന്റെ കവിതകളിൽ ഒന്നിലെ വിചാരമാവട്ടെ ഇന്നത്തെ മനനം. നോമ്പുകാലത്തെ വായനകൾക്കായി അനേക വേദഭാഗങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടല്ലോ എന്നോർമ്മപ്പെടുത്തിയാണ് കവിത തുടങ്ങുന്നത്. അടുത്തു വരുന്ന ഓരോരുവനും അവരവർക്കാവശ്യമായത് തെരഞ്ഞെടുക്കാനാവുന്നത്ര വൈവിധ്യമാർന്ന ആലോചനകൾ പകരുന്ന ഒരു മഹാവ്യാപാരമായിട്ടാണ് തിരുവചന പാരായണത്തെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അനർഹ നിക്ഷേപങ്ങളുടെ ഈ കലവറയിൽ നിന്നും ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് സാധ്യമാവുന്നത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കുന്നുവെങ്കിൽ മാത്രമാണ്. നമ്മുടെ ശാരീരിക നയനങ്ങൾക്കപ്പുറത്ത് അകക്കണ്ണു തുറക്കേണ്ടതിനെ കുറിച്ചാണ് അപ്രേം പറയുന്നത്. ഈ ലോകവ്യർത്ഥതയെ ഗ്രഹിക്കത്തക്ക വിധം സ്നാനമേൽക്കുന്ന പൈതലിന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന തന്നെയുണ്ടല്ലോ. ബർത്തിമായി എന്ന കുരുടന് കാഴ്ച നൽകിയ ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ് തുടർന്നുള്ള കവിതയിലെ വരികൾ. ഓ ജീസസ്, യു ഓപ്പൺ ഹിസ് ഐസ് ദാറ്റ് ഹാഡ് ബിക്കം ബ്ലൈൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ. ലോർഡ്, ഓപ്പൺ ദ ഐസ് ദാറ്റ് ഓഫ് അവർ ഫ്രീ വിൽ. അനുസ്യൂതമായ ദൈവസാന്നിധ്യബോധത്തിന് നിദാനമായി ദൈവം മനുഷ്യന് നൽകിയ സ്വതന്ത്ര ഇച്ഛയുടെ കൺതുറക്കലിനായാണ് പ്രാർത്ഥന. ആദ്യ മനുഷ്യനായ ആദമിന് അനുസരണക്കേട് മൂലം നഷ്ടമായ ഈ പ്രത്യക്ഷ ദൈവദർശനം തിരികെ നൽകുന്നതിനാണ് പ്രാർത്ഥന. കുരുടനെ പോലെ ആവർത്തിച്ച് നിലവിളിക്കണം, യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ജീസസ് പ്രേയറിന്റെയൊക്കെ ഉത്ഭവ വികാസ പരിണാമങ്ങളിലും ഈ തത്വവിചാരം തന്നെയാണ് ഉൾക്കൊള്ളുക. നിരന്തര പ്രാർത്ഥനയാൽ ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിലൂടെ സാധ്യമാകുന്ന ഈശ്വര ദർശനം തന്നെ. എല്ലാ പുരാതന സംസ്കൃതികളിലും നാമജപങ്ങളുടെ സാംഗത്യം മറ്റൊന്നല്ലോ. സനാതനമായൊരു സംഭാഷണം ഓർത്തെടുത്ത് നിർത്താം. ഗുരു ശിഷ്യനോട് ചോദിക്കുന്നു, എന്ത് വെളിച്ചമാണ് നിനക്ക് അവിടെയുള്ളത്? ശിഷ്യൻ പറയുന്നു, പകൽ സൂര്യനും രാത്രി അഗ്നി മുതലായവയും. ഗുരു, സൂര്യനെയും അഗ്നിയെയും നിനക്കറിയാൻ കഴിയുന്ന വെളിച്ചമേതാണ്? ശിഷ്യൻ, എന്റെ കണ്ണുകൾ. വീണ്ടും ഗുരു ചോദിക്കുന്നു, കണ്ണടച്ചാൽ പിന്നെ ശേഷിക്കുന്ന വെളിച്ചം? ശിഷ്യന്റെ മറുപടി, ഹൃദയം. ഗുരു പറയുന്നു, നീ തന്നെയാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. സത്യമായും ഉൾത്തെളിവില്ലെങ്കിൽ വെളിവുള്ള വീക്ഷണം ഉണ്ടാവില്ല സഖാവേ. പ്രാർത്ഥിക്കാം. വെളിവ് നിറഞ്ഞോ ഈശോ, നിന്റെ വെളിച്ചത്താൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു. അഖില ലോകത്തിന്റെയും വെളിച്ചത്തിന് ആധാരമായ പിതാവിന്റെ കതിരെ, നിന്റെ പ്രകാശത്താൽ നിങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ആദരവോടെ സഖേർ.